നാല് ദിവസം പിന്നിട്ടു. ഷാഫി എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ശബ്ദരേഖ കൂടി കേൾക്കാം. താമരശ്ശേരിയിൽ പ്രവാസിയായ മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അഞ്ച് ദിവസമായിട്ടും വ്യക്തമായ സൂചനയില്ലാതെ പോലീസ് തുടരുമ്പോൾ സംഭവത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന വാദം നിഷേധിക്കുകയാണ് പോലീസ് സംശയിക്കുന്ന മുഹമ്മദ് സാലി. സാലിയും ഷാഫിയും തമ്മിലുള്ള പണമിടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. ഇപ്പോൾ വിദേശത്തുള്ള സാലി ആരോപണം നിഷേധിക്കുകയാണ്. ആ ശബ്ദ സന്ദേശം. ഈ താമരശ്ശേരി ഷാഫിൻ്റെ ഒരു കേസാണ് എന്നിൽ ആരോപിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയതെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ ഈ ഷാഫിയായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ദുബായിക്ക് പോരുന്ന സമയത്ത് അവനോട് കുറച്ച് ക്യാഷ് അവൻ്റെ കൊടുത്തിരുന്നു ദുബായിൽ തരാൻ വേണ്ടിയിട്ട്. ആ ദുബായിൽ തരാമെന്ന് പറഞ്ഞ ക്യാഷ് അവൻ തരാതെ നിന്നപ്പം ദുബായിൽ നമ്മളെ റൂമിൽ വെച്ചിട്ട് നാട്ടിലെ കുറച്ചാളുകളും അതുങ്ങളെല്ലാവരും സംസാരിച്ച് 15 ദിവസം കൊണ്ട് ക്യാഷ് തരാമെന്നും പറഞ്ഞ് പോയ ആള് തീരെ പിന്നെ 6 മാസമായിട്ട് ഒരു ബന്ധുവില്ലാണ്ടുന്ന സമയത്ത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനത്തെ ഒരു സത്യം ഇല്ലയെന്ന് പറഞ്ഞാരോ. ഞാൻ ഈ അതുമായിട്ട് ബന്ധം മധ്യസ്ഥന്മാരെ നിന്ന് കുറച്ചാളെ വിളിച്ചു, ഓരോരോ വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ പോലീസിനെ വിളിച്ചു. താമരശ്ശേരി സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ 2 ബൈക്കുമ്മൽ വന്നു. ഇന്നോട് സംസാരിച്ചു എന്താണ് കേസ് എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ഇങ്ങനെ ക്യാഷിൻ്റെ ഒരു ഇടപാടുണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, എൻ്റെ അവധി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് അയാൾ പറഞ്ഞു ഇപ്പം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. 2 പോലീസുകാരൊപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് താമരശ്ശേരി സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ വന്നു. പിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ കേസ് FIR ഇട്ടിട്ടുണ്ടെന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള പിന്നെ ഒരു വക്കീലിനെ വിളിച്ചിട്ട് ഇല്ല ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കുകയും ചെയ്താണ് ഞാൻ ദുബായിക്ക് അവിടെ നിന്ന് പോകുന്നത്. സാലിയുടെ ശബ്ദം കൊള്ളാം. ഷജാൻ, സാലി എന്തായാലും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നതിൻ്റെ സാധൂകരണമാണ് പറയുന്നത്. തനിക്ക് പണം തരാനുണ്ട്, വീട്ടിൽ ചെന്ന് ചോദിച്ചു, പക്ഷേ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല എന്ന് പോലീസ് സംശയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇയാൾ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് അടക്കം ചെയ്തു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം, എവിടെയാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഷാഫിയെ ആദ്യം വയനാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് ഷാഫിയുടെ ഫോണ് കരിപ്പൂരിലെത്തിച്ച ശേഷം ഇയാൾ കരിപ്പൂർ വഴി പോയിട്ടുണ്ടാകാം എന്നുള്ള തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ പടർത്താനുള്ള ശ്രമവും നടത്തി. ഏതായാലും ഷാഫിയുടെ ഫോൺ കണ്ടെടുത്തിരിക്കുന്നത് കരിപ്പൂരിൽ നിന്നാണ്. ഇപ്പോഴും ഈ സാലിയുടേതായി പറയപ്പെടുന്ന ഇതിലെ ഇൻവോൾവ്മെൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ 2 പേരും സാലിയുടെ കൂട്ടാളികളാണ്. സ്വാഭാവികമായിട്ടും സാലിയെയും സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഈ സാലിയുമായി ഉണ്ടായിരുന്നത് ഏറെക്കുറെ 1.5 കോടി രൂപയുടെ ഒരു പണമിടപാടാണ്. അതിനും അപ്പുറം കുറേ കൂടി വലിയ തുകയുടെ 100 കോടി രൂപയുടെ ഒക്കെ തന്നെ ഒരു സ്വർണത്തിൻ്റെ ഇടപാട് ഗൾഫ് കേന്ദ്രീകരിച്ച് നടന്നുവെന്നും അതിൽ ഒരു തുക ദുബായിൽ ഏൽപ്പിക്കാൻ ഷാഫിയെ ഏൽപ്പിച്ചിരുന്നുവെന്നും ഇത് ഷാഫി നൽകാതെ ഇരിക്കുകയായിരുന്നുവെന്നും അതിലെ ആളുകളാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ള ഒരു സൂചനയും പോലീസിനുണ്ട്. ഏതായാലും ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തുവെങ്കിൽ പോലും അതിൽ ഒരാളെ ഇന്നലെ തന്നെ വിട്ടയച്ചിരിക്കുകയാണ്. അയാൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ രീതിയിലുള്ള അന്വേഷണ മുറകളൊക്കെ തന്നെ പയറ്റിയിട്ട് പോലും ഈ ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ഷാഫിയുടെ കാര്യത്തിൽ ഇന്നലെയും IG അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ കേസിൻ്റെ പുരോഗതി വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ താമരശ്ശേരി പോലീസിന് നിരന്തര തലവേദനയായിക്കൊണ്ട് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് തുടരുന്നത്. പ്രത്യേകിച്ച് ഈ തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ സംഘങ്ങളുടെ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെയൊക്കെ തന്നെ പൊട്ടിക്കൽ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 1-2 വർഷത്തിനിടെ ഇവിടെ 4-5 സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പുതിയൊരു സ്കോഡിനെയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ നിരീക്ഷണത്തിലേക്ക് നിയമിക്കുന്നത് ആയിരിക്കും.